എല്ലാവർക്കും ഗ്രാമുണ്ട്, എല്ലാവർക്കും ഗ്രാമ്യുണ്ടോ? ഭക്ഷണം കഴിക്കുന്നതിൽ സാമ്യമുണ്ടോ? ഉപയോഗിക്കുന്നതിൽ സാമ്യമുണ്ടോ? സംസാരിക്കുന്നതിൽ സാമ്യമുണ്ടോ? ഇപ്പം സാമ്യം എന്നാൽ എന്ത്? അത് ആദ്യം ഇവിടെ മനസ്സിലാക്കണം. ഇന്നേ പറയാൻ പാടുള്ളൂ, ഇന്ന് പറയാൻ പാടില്ല. ഇന്ന ആദ്യം പറയണം, ഇന്ന ആദ്യം ചെയ്യണം എന്ന് വേണ്ടില്ല. നമ്മൾ അല്ലെങ്കിൽ ചെയ്യണം, അല്ലെങ്കിൽ രാജ്യത്തെ കാര്യം കണ്ടതാണ് 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 ഭാരതം. തകഴ് 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 നിന്റെ കൊടിമരങ്ങൾ തകരണം തകരണം തകർക്കണം നിന്റെ ഗുണ്ടമന്ത്രികൾ നിന്റെ ഗുണ്ട നിന്റെ ഗുണ്ട. നമസ്കാരം വാസേട്ടാ. ആ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇപ്പം പിറന്നാളായിരുന്നു അല്ലേ? നൂറാമത്തെ പിറന്നാള്. അതെ. ഉഷാറാക്കി എത്ര പരിപാടി കഴിഞ്ഞു ഇപ്പൊ പിറന്നാളിന്റെ? മൂന്ന് നാല് തരത്തിലുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കുറച്ച് പിറന്നാളിന്റെ കഥകളും പഴയ സ്വാതന്ത്ര്യ സമരത്തിന്റെ കഥകളും ഒക്കെ ഒന്ന് കേൾക്കണം. അപ്പൊ നമുക്ക് സംസാരിച്ചാലോ? ഓ പറയാം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ ഓർമ്മ 19-കാരൻ്റെ തെളിമയോടെ 100-ാം വയസ്സിലും പറഞ്ഞു തരും കോഴിക്കോട്ടുള്ള സോഷ്യോ വാസുവേട്ടൻ. ശരിക്കും നമ്മളേ ഈ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എന്താണ് ആകർഷിച്ചത്? ഞാൻ പണ്ട് PSG പഠിച്ച പാർട്ടിയാടാ. ഞങ്ങൾ വളരെ പാവങ്ങളാണ്. PSG കൊടുക്കാൻ ഇന്റർച്ചു തന്നെ പറ്റിയ. അപ്പം ഇന്റർച്ച് തന്നെ പഠിക്കാനാ. അപ്പം എന്നെ വേറെ തന്നെ പഠിച്ചാൽ കൊണ്ടയച്ചു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കിറ്റ് ഇല്ലാത്ത സമയത്തില്ല. ആ സമയത്ത് ആകെ സമ്മതിക്കാം. അപ്പം തിരുവണ്ണൂരിൽ നിന്ന് ഒരു കുട്ടീനെ കോഴിക്കോട് തന്നെ സ്കൂളിൽ പഠിക്കുമ്പം അവിടെ സ്കൂൾ ക്രിക്കറ്റ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. അതിൽ പരിശോധിച്ച് ഞങ്ങൾ ഇവിടെ ഇല്ലാതെ നടത്തും കുണ്ടായിച്ചില്ലേ. അത് നിന്നിട്ട് ഞാൻ നടത്തും. ഞാനേത് 10-30 അത് ഈ പറഞ്ഞ കേസം നല്ലത്. അപ്പം സാമ്യ അവിടെ ഇത്ര സമയത്തും പോലീസ് വേണ്ടെന്ന് അവനെ കൊണ്ട് മീൻചണ്ട പോലീസ് അവിടെ വരുന്നത്. ആദ്യം മീൻചുള്ള പോലീസ് സ്റ്റേഷൻ അതാണ് അന്ന് കർഷക പൊടുകൊണ്ട്. ആ കർഷകർക്ക് അവിടെ ലോക്കപ്പ് ഇട്ടു. ഞങ്ങൾ ഏഴാടും പിടിച്ചു രാവിലെ കോടതിയിൽ കൊണ്ട് കോടതിയിൽ നിന്നും 3.5 മാസത്തേക്ക് ശിക്ഷിച്ചു. 1934 ഗാന്ധിജിയെ കോഴിക്കോട് വെച്ച് നേരിട്ട് കണ്ടത്. 1943 ഫറോക്ക് പാലം ബോംബ് കേസിൽ ഒളിവിൽ പോയത്. വാസുവേട്ടൻ്റെ ഓർമ്മകൾക്കും ആവേശത്തിനും ഒട്ടും ക്ലാവ് പിടിച്ചിട്ടില്ല. ഫറോക്ക് പാലം ബോംബ് കേസ് അതേതാ കൊല്ലം 43. അമ്മ അന്നു പോലീസ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ രക്ഷയില്ല. അങ്ങനെ മറ്റാസ് എല്ലാവരായിട്ട് നല്ല അടുപ്പായിരുന്നു. അതൊരു ഭാഗ്യമാണ്. ഗാന്ധിജിയാണ് ഈ കോൺഗ്രസ് ആയിട്ടാണല്ലോ നമ്മള് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത്. പിന്നെ ഈ പേരിനൊപ്പം സോഷ്യോ വാസുവേട്ടനാണ്. എങ്ങനെയാണ് പിന്നീട് സോഷ്യലിസ്റ്റ് ആയി മാറുന്നത്? ഞാൻ സോഷ്യലിസ്റ്റായി മാറുന്നതും ഈ KP കേശവനീന്ദ്രൻ സിംഗപ്പൂരിൽ നിന്ന് മാതൃഭൂമിയിലെ പ്രത്യേക രേഖ മാതൃഭൂമി സ്ഥാപിച്ചില്ലാത്തപ്പെട്ടാണ് KP കേശവൻ. ആ കൊടുക്കുന്നില്ലാത്ത അദ്ദേഹം പറയാം സ്വകാര്യത്തിനെ കുറിച്ച് ജപ്പാൻ്റെ അനുകൂല്യം അതിൻ്റെ പരിശോധിച്ചിട്ടാണ് ഞാൻ കോൺഗ്രസ്സുകാരും പിന്നെ ആടുകളും വെള്ളി ഞങ്ങളൊരു 10-15 കോൺഗ്രസ് രാജിവെച്ചു. ഒന്നര ചേരങ്ങൾ നിന്നും നിൽക്കുമ്പോൾ അങ്ങനെയാണ് ഈ സോഷ്യൽ പാർട്ടി പ്രവർത്തനം ആരായാലും. അപ്പം ഞങ്ങൾ അഞ്ചാം ചേർന്നു. അങ്ങനെ 48 ജയപ്രകാശം നാരായണൻ പിന്നെ ഇത് മെമ്പർഷിപ്പും അത് പ്രവീൺജത്ത് കാണുന്നു. ജയപ്രകാശ് നാരായണൻ ഇതാ അദ്ദേഹത്തിൻ്റെ ഒപ്പാണ്. ആ ഒപ്പാണ്. 1941 ഇത് നമ്മളാണ് വാസുവേട്ടനാണ് ഇത്. ആ പോങ്ങച്ചിൻ്റെ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കും? 4 മണിക്ക് എഴുന്നേൽക്കും. ഇപ്പോഴും രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. എഴുന്നേറ്റിട്ട് എന്തൊക്കെയാ പരിപാടികൾ? അതൊന്നുമില്ല. രാവിലെ എഴുന്നേൽക്കും ഒരു ക്ലാസ് ഓർഡിങ് കിട്ടും. ഉച്ചയ്ക്ക് നമ്മ അമ്മായി മീനും ഇറച്ചും കഴിക്കും. കഴിക്കും നാടകം ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പം ഭക്ഷണം ദഹനം കുറവാണ്. അപ്പോൾ കഞ്ഞിയാക്കി. അതുകൊണ്ട് കഞ്ഞിയാണ് ഇപ്പോഴത്തെ ഇഷ്ടം. പേപ്പറൊക്കെ വായിക്കുമോ? പേപ്പറൊക്കെ വായിക്കും. കർഷക കടാക്ഷാസം, സംഘങ്ങൾക്ക് കടക്കരുത്, സാധാരണ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് മുൻഗണന, മന്ത്രി മുരളീധരൻ. വർത്തമാനകാലത്തെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് 100-ാം വയസ്സിലും ആശങ്ക പങ്കുവെക്കുന്ന വാസുവേട്ടനെ പോലുള്ളവരാണ്
സ്വാതന്ത്ര്യത്തിന്റെ വിലയെന്തെന്ന് ഓർമ്മിപ്പിക്കുന്നത്. എത്ര മണിക്കൂർ പ്രസംഗിക്കാൻ പറ്റും എന്നാലും അത്യാവശ്യം പതിനഞ്ച് മിനിറ്റ് നമ്മൾ കൂളായിട്ട് സംസാരിക്കും. രണ്ട് മണിക്കൂറൊക്കെ വീണ്ടും പ്രസംഗിച്ചാടാ. രണ്ട് മണിക്കൂർ ആ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ രണ്ട് മണിക്കൂറൊക്കെ നീണ്ടതൊക്കെ ഉണ്ടാവും. നല്ല സൗണ്ടാണ്. ഗാന്ധിയനായി പിന്നീട് സോഷ്യലിസ്റ്റായി, ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഗാന്ധിയനാണോ? സോഷ്യലിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാല് സോഷ്യലിസ്റ്റ് ആണ്.